തിരുവനന്തപുരത്തേക്ക് പോകാം. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്ന ഒരു ജില്ലയാണ്. മാത്രമല്ല വടക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അധികം മുന്നറിയിപ്പില്ല എന്നുള്ളത് കൂടെ ശ്രദ്ധേയമാണ്. മുഹമ്മദ് ആഷിഖ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ആഷിഖ്, സാമാന്യം ഭേദപ്പെട്ട മഴ സംസ്ഥാനത്തുടനീളം ലഭിക്കുമെന്ന് പറയുമ്പോൾ പോലും വടക്കൻ ജില്ലകളിൽ വലിയ മുന്നറിയിപ്പുകൾ അലേർട്ടുകളൊന്നും ഇല്ല എന്നുള്ളതാണോ? ജിൽസി, തിരുവനന്തപുരത്ത് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓറഞ്ച് അലർട്ടാണ്. വടക്കൻ കേരളത്തിലെ മറ്റ് ജില്ലകളെ കൂടി പരിഗണിക്കുമ്പോൾ തിരുവനന്തപുരത്തും കൊല്ലത്തുമാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. മറ്റ് ജില്ലകളിലെല്ലാം യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം നഗരത്തിന്റെ കണക്ക് നഗരമെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇന്നലെ രാത്രി അടക്കം ഒറ്റപ്പെട്ട രീതിയിൽ വിട്ടുവിട്ടുള്ള മഴ പെയ്തിരുന്നു. ഇന്ന് പുലർച്ചെ തൊട്ട് ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ പെയ്ത മഴയിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറുകയും കടകളും വീടുകളും അടക്കം വെള്ളം കയറി വലിയ പ്രതിസന്ധി നഗരനിവാസികൾ അനുഭവിക്കുകയും ചെയ്തിരുന്നു. ഇന്നും അതിന് സമാനമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ ഏതാണ്ട് 6 മണിയോടെ ആരംഭിച്ച മഴയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ ഭാഗങ്ങളിൽ ചെറിയ തോതിൽ വെള്ളം കയറി തുടങ്ങി എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത് വലിയ പ്രതിസന്ധി ഇതേവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ നിലയ്ക്ക് മഴ തുടരുകയാണെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് നഗരനിവാസികൾ പോകും. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മലയോര മേഖലകളിലടക്കം കനത്ത ജാഗ്രത നിർദ്ദേശമാണുള്ളത്. വലിയ ജാഗ്രതയിലാണ് തീരദേശവാസികളും. കടലിൽ പോകുന്നതിനടക്കം വലിയ നിയന്ത്രണങ്ങളുണ്ട്. ഓറഞ്ച് അലേർട്ട് ആണെങ്കിലും ഏതാണ്ട് റെഡ് അലേർട്ടിന് സമാനമായ മഴയാണ് പെയ്യുന്നത്. ശക്തമായ മഴ രാവിലെ തൊട്ട് പെയ്യുന്നുണ്ട്. രാത്രിയും ഇടവിട്ട് മഴ പെയ്തുകൊണ്ടിരുന്നത് നഗരത്തിലടക്കം നഗരനിവാസികളടക്കം വലിയ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ വലിയ മുന്നൊരുക്കങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും അടക്കം തയ്യാറായിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ മഴയുടെ സ്ഥിതി എങ്ങനെയായിരിക്കും എന്നനുസരിച്ചിരിക്കും ഇവിടുത്തെ മറ്റ് സാഹചര്യങ്ങൾ മാറുന്നത്. അതേസമയം മറ്റ് ജില്ലകളിലെ കാര്യമെടുത്താൽ രാത്രി ഇന്നലെ രാത്രിയടക്കം 13 ഇന്നലെ രാത്രി മഴ വിട്ടുനിന്നെങ്കിലും പുലർച്ചെയോടെ മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. മലയോര മേഖലകളിലും ഒറ്റപ്പെട്ട മഴയാണ് ലഭിക്കുന്നത് 13 അടക്കമുള്ള ജില്ലകളിൽ. മഴ തെക്കൻ ജില്ലകളിൽ പൊതുവെ മാറി നിൽക്കുന്നെങ്കിൽ ഒറ്റപ്പെട്ട രീതിയിലുള്ള മഴയാണ് പെയ്യുന്നതെങ്കിലും തലസ്ഥാന നഗരത്തും തിരുവനന്തപുരം ജില്ലയിലും. ശരി ആഷിഖ്, എന്തായാലും ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് തിരുവനന്തപുരത്ത് മഴ ഇങ്ങനെ തുടരുകയാണ്. ഓറഞ്ച് അലേർട്ട് ആണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പോലും നല്ല മഴ തന്നെയാണ്. രാത്രിയെ മഴയുണ്ടായിരുന്നു, ഇപ്പോഴും നല്ല മഴ തുടരുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ്. പിന്നെ